ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 9-ാം ക്ലാസ്സിന്റെ ഫിസിക്സ് ക്ലാസ്സിന്റെ മറ്റൊരു വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എല്ലാവരും ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വെയ്റ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. When a body is fully immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. പ്ലവനതത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിൽറ്റർ പേപ്പറിനോണ്ട്, അലൂമിനിയം ഫിൽറ്റർ പേപ്പറുകൊണ്ടൊക്കെ, സോറി അലൂമിനിയം ഫോയിൽ അല്ലെ, അലൂമിനിയം ഫോയിൽ കൊണ്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കി നമ്മളത് കണ്ടുപിടിച്ചിരുന്നു. അപ്പോ നമ്മളൊരു ആണി, ഒരു ചെറിയ ആണി വെള്ളത്തിലിട്ടാൽ അത് മുങ്ങിപ്പോവുകയും വലിയ കപ്പൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നതിലെ ആ ഒരു അതിന്റെ കാരണത്തിലേക്കുള്ള ആ ഒരു എന്താ പറയാ, നമ്മൾ ആകാംക്ഷയോടെ പലപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്താണ് അതിന് കാരണം? ആ ഒരു ചെറിയ ആണിയാണെങ്കിൽ കൂടി അതിന് അതിന്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള വെള്ളം ആദേശം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അതിന് വ്യാപ്തം വളരെയധികം കുറവാണ്. എന്നാൽ ഒരു കപ്പലോ, നമുക്കറിയാലേ, വളരെയധികം വ്യാപ്തത്തോട് കൂടിയിട്ട് കപ്പലിന്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഒരു കൂർത്ത മുനിയോട് കൂടിയിട്ടാണോ നമ്മൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ കപ്പൽ പോലെയൊക്കെ ഉണ്ടാക്കുക? അല്ല, മാക്സിമം പരന്നിട്ടാണല്ലേ ഉണ്ടാവുക. കാരണം എന്താണ്? അത്രയും വ്യാപ്തം എങ്കിൽ മാത്രമേ അത്രയും വെള്ളത്തിനെ ആദേശം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് അസൈൻമെന്റ്സിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. സാന്ദ്രതയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇതാ സാറ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളത്തിന് എന്തോ ചോദിച്ചു, മണ്ണെണ്ണ ഒഴിച്ചു, കെറോസിൻ. അപ്പൊ നമുക്കറിയാം അല്ലെ, എന്തായാലും കെറോസിൻ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യാം, മുകളിലാണ് നിൽക്കുന്നത്. കാരണം സാന്ദ്രത വളരെ കുറവാണ്, വെള്ളത്തെ അപേക്ഷിച്ച്. നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്, വെള്ളത്തെ അപേക്ഷിച്ച് അല്ലെ, ജലത്തെ അപേക്ഷിച്ച് മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് ജലത്തില് പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ അതുപോലെ ഒരുപാട് സാധനങ്ങള് നമ്മൾ അങ്ങനെ പറയും. എങ്ങനെ പറയും? ജലത്തെ അപേക്ഷിച്ച്, ജലത്തെ അപേക്ഷിച്ച്. അപ്പൊ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ നമ്മള് മറ്റൊരു കാര്യം നോക്കാൻ പോവാണ്. എന്താ? വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രതയുടെ ഇക്വേഷൻ എന്താണ്? വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഒരു അനുപാത സംഖ്യയായതിനാൽ ഇതിന് യൂണിറ്റ് ഇല്ല. എന്തില്ല? ഇതിന് യൂണിറ്റ് ഇല്ല. കാരണം എന്താ, നമ്മൾ അനുഭവം റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യമായതുകൊണ്ടാണ് ഇതിന് യൂണിറ്റ് ഇല്ലാത്തത്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇസ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വളരെ സിമ്പിൾ ആണല്ലേ. നോക്കൂ, മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഇവിടെ കണ്ടത് എങ്ങനെയാ? മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ജലത്തിന്റെ സാന്ദ്രത നമുക്ക് എളുപ്പം പഠിച്ചു വെക്കാൻ കഴിയുന്നതാണ്. എത്രയാണ്? 1000 kg/m³. ഓക്കെ, 1000 kg/m³. അവിടെ ആ ഒരു യൂണിറ്റ് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് സാന്ദ്രതയുടെതാണ്, അത് എഴുതണം, എങ്കിൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. 1000 ആണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. 1000 ആയതുകൊണ്ട് തന്നെ ഹരിക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പൊ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 810 kg/m³ ആണ്. 810/1000=0.81. അവിടെ നമ്മൾ യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല, റിലേറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ 0.81 ആണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് കെറോസിൻ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ 0.81. വളരെ സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പൊ അത് വെച്ചിട്ട് വെള്ളത്തിന്റെ അളന്നപ്പോ എത്ര കിട്ടി? 1 കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 മുകളിൽ എത്രയാണ് നിങ്ങൾ കാണുന്നത്? 1.1 ആണോ? അല്ല അല്ലേ, 0.9 പിന്നെ 0.8. അതായത് മുകളിലേക്ക് പോകും തോറും സംഖ്യ റേറ്റ് കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം നമുക്കറിയാം സാന്ദ്രത മുകളിലേക്ക്, അതായത് സാന്ദ്രത കൂടിയ സാധനങ്ങൾ താഴെയും സാന്ദ്രത കുറഞ്ഞത് മുകളിലുമാണ് നിൽക്കുക അല്ലെ. അപ്പൊ മുകളിലേക്ക് പോകും തോറും സാന്ദ്രത കുറയുകയാണ് ചെയ്യുക, മുകളിലേക്ക് സാന്ദ്രത കുറവാണ്. അപ്പൊ അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഹൈഡ്രോമീറ്ററും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതെന്താണെന്നറിയോ,
ഹൈഡ്രോമീറ്ററിന്റെ മറ്റൊരു രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. ലാക്ടോമീറ്റർ ആണ്, കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ, പാലാണ്, അല്ലെ, മിൽക്കാണ്. അപ്പൊ മിൽക്കില് പാലില് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ. അതെങ്ങനെയാ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? നമുക്ക് നോക്കാം. ഇവിടെ ഇതാ പാല് എടുത്തിട്ട് പാലില് വെച്ച് നോക്കി. ഇത് ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ, ലാക്ടോമീറ്റർ അല്ല. ലാക്ടോമീറ്ററിൽ വെച്ചാലും സെയിം സാധനമാണ് കാണിക്കുക. ലാക്ടോമീറ്ററിലും മുകളിലേക്ക് പോകുന്നതോറും ചെറുതാക്കിയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ലാക്ടോമീറ്റർ ഇപ്പം ഇതില് 30, 20, 10 അങ്ങനെയാണ് മുകളിലേക്ക് അടയാളപ്പെടുത്തിയത്, 40, 30. അപ്പൊ അത് വെച്ചു. അപ്പൊ ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ വെച്ചപ്പോ പാലില് വെച്ചപ്പോ നമുക്ക് എത്ര കിട്ടി, 30 എന്നാ കിട്ടിയത്. ഓക്കെ, അപ്പൊ 30 സാന്ദ്രത കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, അതിൽ കുറച്ച് പാൽ ഒഴിവാക്കിയിട്ട് വെള്ളം ചേർത്തു. അപ്പൊ നമുക്ക് കണ്ടാ മനസ്സിലാവില്ല അല്ലെ വെള്ളം ചേർത്തിക്കണോ. അങ്ങനെയാണ് നമ്മുടെ പാലിൽ വെള്ളം ചേർത്തിട്ടൊക്കെ പറ്റിക്കുന്നത്. എന്നാൽ അപ്പൊ കണ്ടാ മനസ്സിലാവാത്ത സാധനം നമ്മൾ ലാക്ടോമീറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ പോവാ. അതിൽ നമ്മൾ വെച്ച് നോക്കിയപ്പോ 20 കാണിക്കുന്നത്, കണ്ടില്ലേ, റേറ്റ് കുറഞ്ഞത് കണ്ടില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ശുദ്ധമായ പാലിന് ഒരു റേറ്റ് ഉണ്ടാവും. അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നോക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് ലാക്ടോമീറ്റർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഒരു ലാക്ടോമീറ്റർ ഒക്കെ വാങ്ങി വെക്കണത് നല്ലതായിരിക്കും അല്ലേ. വീട്ടിൽ നൽകുന്ന കിട്ടുന്ന പാലൊക്കെ ശുദ്ധമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രവർത്തനം ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. എന്താണ്, കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ആൻഡ് സ്പിരിറ്റ്. തേൻ പിരിച്ച് ഇവയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുക. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് നേരത്തെ പറഞ്ഞു അല്ലെ, 1000 kg/m³. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ച് കണ്ടു നോക്കിയാലോ. ഇവിടെ സ്പിരിറ്റിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 780 kg/m³ ആണ്. തേനിന്റെ സാന്ദ്രത, അവിടെ ദായും ടു ഒക്കെ വെറുതെ കയറി വന്നതാട്ടോ, അതങ്ങ് ഒഴിവാക്കിക്കാള്. തേനിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1420 kg/m³ ആണ്. സാറ് പറയേണ്ടായി സ്പിരിറ്റ് ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതും തേന് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതാണ്. നമുക്കറിയാല്ലേ തേന് ജലത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അടിയിൽ പോയിട്ട് നിൽക്കും. സ്പിരിറ്റ് ആണെങ്കിലോ മുകളിലാണ് നിൽക്കുക. അപ്പം സ്പിരിറ്റിന്റെ ആപേക്ഷിക സാന്ദ്രത കാണണമെങ്കിൽ സ്പിരിറ്റിന്റെ സാന്ദ്രത ബൈ തേനിന്റെ സാന്ദ്രത കണ്ടാ മതി അല്ലെ. സ്പിരിറ്റിന്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്, 780/1000 = 0.78. അപ്പൊ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് കാണിക്കണമെന്നില്ല, അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കാണിക്കാം. അത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്താണ്, നമ്മളത് ഹരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയില്ല മുകളില് സാന്ദ്രത. അപ്പൊ സാന്ദ്രത എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ എന്താണ്, ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം മനസ്സിലായോ, കാരണം ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ സാന്ദ്രത മുകളിലെ സാന്ദ്രത യൂണിറ്റ് ഇല്ലാതെ എഴുതിയാൽ അത് ആപേക്ഷിക സാന്ദ്രതയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ എപ്പോഴും സാന്ദ്രത എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു സിമ്പൽ ഇടാൻ വേണ്ടിയിട്ട്, അതിന്റെ ആ യൂണിറ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായിട്ട് ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇടാനും നിൽക്കണ്ട, കാരണം അതിന് യൂണിറ്റ് ഇല്ല. 0.78 ആണ് നമുക്ക് എന്ത് കിട്ടി, സ്പിരിറ്റിന്റെ ആപേക്ഷിക സാന്ദ്രത. ദ ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ഈക്വൽ ടു 780 kg/m³. ഡെൻസിറ്റി ഓഫ് ഹണി ഈക്വൽ ടു 1420 kg/m³. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ഈക്വൽ ടു ദ ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ഈക്വൽ ടു 780/1000. അത് വീണ്ടും വീണ്ടും ദ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് എഴുതണമെന്നില്ല കേട്ടോ, ഈക്വൽ ടു ഇട്ടിട്ട് എഴുതിയാൽ മതി, 0.78. ഓക്കെ, ഇനി തേനിന്റെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടെത്താം, തേനിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത, 1420/1000, 1.42. സ്പിരിറ്റിന്റെയും തേനിന്റെയും ആപേക്ഷിക സാന്ദ്രതകൾ 0.78 1.42. അത് ഓരോന്നും നേരത്തെ എഴുതിക്കോളൂ കേട്ടോ, അതായിരിക്കും നന്നാവുക. ഓക്കെ, ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ഈക്വൽ ടു ദ ഡെൻസിറ്റി ഓഫ് ഹണി ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ഈക്വൽ ടു 1420/1000 ഈക്വൽ ടു 1.42. സോ ദ റിലേറ്റീവ് ഡെൻസിറ്റീസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ഹണി ആർ 0.78 ആൻഡ് 1.42 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, എന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആശിത ഫ്രം
പട്ടാമ്പി ബിഗ് ഹായ് സിനാന സിനാനയ്ക്ക് ബിഗ് ഹായ് ആൻഡ് നിത നിതയ്ക്ക് ബിഗ് ഹായ് മറ്റൊരു നിത വീണ്ടും നിതയ്ക്ക് ബിഗ് ഹായ് ആൻഡ് റിൻഷിത പൊന്നൂസിന് ബിഗ് ഹായ് സഫ്ന കബീറിന് ബിഗ് ഹായ് എയ്ഞ്ചലിന് ബിഗ് ഹായ് നൌഷീറയ്ക്ക് ബിഗ് ഹായ് വിപൻഷിക വിപൻഷിക ഫ്രം എറണാകുളം ബിഗ് ഹായ് ആൻഡ് ഫിദ ഫാത്തിമ ഫ്രം കാസർഗോഡ് ബിഗ് ഹായ് സിനാൻ ഫ്രം കോഴിക്കോട് എന്റെ നാട്ടുകാരനാണ് ബിഗ് ഹായ് ആൻഡ് മൊബൈൽ വ്ലോഗ് മൊബൈൽ വ്ലോഗിന് ഒരു ബിഗ് ഹായ് സജിതയ്ക്ക് ബിഗ് ഹായ് അക്ഷയ്ക്ക് ബിഗ് ഹായ് മുഹമ്മദ് ഹിഷാം സി ബിഗ് ഹായ് ഗോകുൽ കൃഷ്ണയ്ക്ക് ബിഗ് ഹായ് ഐശ്വര്യയ്ക്ക് ബിഗ് ഹായ് ആൻഡ് ബവിത ബവിതയ്ക്ക് ബിഗ് ഹായ് അലീന റെസീഫം വയനാടിന് ബിഗ് ഹായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്